എന്റെ ഗുരുനാഥൻ എന്ന് പറയും. അപ്പൊ ആ കവിത എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആൾ, അതായത് ഗാന്ധിയെ കാണിച്ചിട്ട്, ഗാന്ധിയുടെ ഒരു പടം കാണിച്ചിട്ട്, ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാത് കൃഷ്ണ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും എന്ന് പറയുന്ന ഒരു കവിതയാണ്. എല്ലാ വലിയ ആൾക്കാരും ഇതിനകത്ത് പറയും. പിന്നെ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ സാർ ഇങ്ങനെ വളരെ വികാരം വിവശനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ കവിത പാടി പകുതി സംസാരിച്ച ശേഷം പകുതിയെ കഴിഞ്ഞ സാർ കാര്യം തുടങ്ങി. ഞാൻ ഇത് കവിത ചൊല്ലി കഴിഞ്ഞപ്പോഴത്തെ കഴിഞ്ഞു തീർന്നപ്പോ അവിടെ ഇരുന്ന് മുക്കാലും ആൾക്കാർ ഇരുന്ന്, കാരണം ഈ ആ ഒരു സ്ഥാപനം അവിടെ തുടങ്ങാൻ സഹായിച്ച ആൾ അവിടെ നിന്ന് പോയപ്പോ ഇങ്ങനെ എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് വളരെ വികാരപരമായിട്ട് സാർ പൊട്ടി പൊട്ടി കരഞ്ഞ പോലത്തിൽ അതെന്താണെന്ന്. ഇപ്പൊ എന്നോട് പിന്നാലും ഈ സാറിനെ കരയിപ്പിച്ചല്ലോ അതിൽ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് എന്റെ ഒരു ആദ്യത്തെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോകുമ്പോൾ ഉള്ള ഒരു അനുഭവം. ഇപ്പൊ മഞ്ജുവിന്റെ പ്രോഫിറ്റ് ശരിക്കും ഒരു തിരിച്ചു പോക്കല്ലോ, ഒരു മടങ്ങി വരവ്. സന്തോഷം നമ്മള് വന്നവരാണ്, അപ്പൊ നമ്മള് മടങ്ങി വരികയാണ്. തിരിച്ച് പോവാസിലേക്ക് പോകുമ്പോ തിരിച്ചു വരിക. നിങ്ങൾക്കറിയുന്ന മഞ്ജു ആവണമെന്നില്ല, എനിക്കറിയുന്ന എന്റെ വില അറിയാന്നുള്ള ഞാൻ അറിയുന്ന മഞ്ജുവിന് 7 വയസ്സായി. 2010 ആലപ്പുഴയെ കഞ്ഞിപ്പാടത്ത് വെച്ചാണ് ആദ്യമായിട്ട് നിങ്ങളുടെ എമാറിന്റെ ഒരു വിപുലമായ പരിപാടി നടത്തുന്നത്. അന്നാണ് ഞാൻ ആദ്യമായി മഞ്ജുവിനെ കാണുന്നത്. ഞങ്ങൾ അന്ന് അതിനെ കുറിച്ച് ഞാൻ പിന്നെ എപ്പോഴും ഏതൊരു രീതിയിൽ പറഞ്ഞിരുന്നു. ഞങ്ങളൊരു ബോട്ടിൽ ഒരുമിച്ചിരുന്നാണ് യാത്ര ചെയ്ത് അടുത്ത തീരത്തിലേക്ക് പോകുന്നത്. വന്ന മുതൽ എനിക്ക് മഞ്ജുവിനെ അറിയാം, നിങ്ങൾ അറിയുന്ന മഞ്ജുവിനെ അല്ലാത്തൊരു മഞ്ജുവിനെ അറിയാം. നമ്മൾ ഓരോ വ്യക്തികളെ മനസ്സിൽ കാണും. ഞാനൊക്കെ കുറച്ചുകൂടെ ഒരു ഒരു റൊമാൻറ്റിക് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരാളെ കാണുമ്പോൾ അത് ആണായാലും പെണ്ണായാലും നമ്മുടെ മനസ്സിൽ അത് പോർട്രേറ്റ് ചെയ്യും, ഇയാള് എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ ചിത്രം കാണും ഇയാളിനെ. ഞാനറിയുന്ന മഞ്ജു വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള, അബുദാബിയിൽ നിന്ന് ഞങ്ങൾ ഈ ഇങ്ങോട്ട് വരുമ്പോൾ ഷാർജയ്ക്കോ വരുമ്പോൾ നമ്മൾക്ക് മുൻകൂർ പറയാതെ വരാവുന്ന ഒരു വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീടാണ്, അത് നിങ്ങളുടെ ചിത്രയുടെ വീട്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ആ അടുത്ത് മഞ്ജുവിന്റെ അടുത്തേക്ക് എനിക്കൊരു മുൻകൂട്ടി പറയാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നാൽ വരാനുള്ള സൗകര്യമുള്ള ഒരേ ഒരു വീട്, അടുത്ത വീട് ഞങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണ് കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീടുകളിൽ നിന്നും സ്വകാര്യ കാര്യങ്ങളാണ്. അങ്ങനെ വന്ന് താമസിച്ച് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്പൊ അജിത്തിനോടാണെങ്കിൽ തന്നെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കാറ്, പക്ഷെ ഞങ്ങൾക്കിടയിൽ എവിടെയോ ഒരു കെമിസ്ട്രി ഉണ്ടോ ഞങ്ങൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ സംസാരങ്ങളിൽ ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള മഞ്ജുവിന് കുറിച്ച് എന്താ കൂടുതൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇന്നലെ ഒരു വലിയ മാസിനെ ഒരു അഡ്രസ് ചെയ്തതിന് ഞാനൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് ഒരു കുഞ്ഞി കവിത ഞാനോട് പ്രസന്റ് ചെയ്തിരുന്നു. ഈ സ്ത്രീ എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഇവര് പഴയ തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പൊ ഇവര് ഈ സ്ത്രീ ഇവർ എന്നല്ല പറയുന്നത്, ഈ വനിത ഇവർ നിങ്ങൾക്കറിയുമോന്നറിയില്ല, 18-ാം നൂറ്റാണ്ടിൽ കേരളത്തിലൊരു പുതിയ രാജ്യം രൂപം കൊണ്ടു കേരളത്തിനകത്ത്. അതാണ് ശരിക്കും തിരുവിതാംകൂർ. ഈ തിരുവിതാംകൂർ എന്ന് പറഞ്ഞ രാജ്യമുണ്ടായപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ രാജാവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഏക വനിതയായിരുന്നു. അവിടെ പ്രലോഭനങ്ങൾക്കും വഴങ്ങിയില്ല. ഈ രാജ്യം കെട്ടിപ്പെട്ടപ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ നിന്നും അവരുടെ ആ ഇതിൽ നിന്നും വഴങ്ങാതെ, പക്ഷേ അവസാനം ഇവരെ രാജ്യത്തിന് വേണ്ടി ഇവരെ കൊല ചെയ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ അവരൊരു ഒന്നും വഴങ്ങാതെ സ്വന്തം അഭിപ്രായങ്ങളുമായി മുന്നോട്ട് പോകുന്ന സ്വന്തമായി ഐഡന്റിറ്റി ഉള്ള ഒരു രീതിയാണ്. എനിക്ക് പലപ്പോഴും മറിച്ച് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വഴികൾ, ഞാൻ നിങ്ങളുടെ മെമ്പർ അല്ലാത്തതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും പലതും അറിയില്ല, മറിച്ച് ഇത് ബിന്ദു പറഞ്ഞ് എനിക്കറിയാം. അപ്പോൾ വ്യക്തമായ അഭിപ്രായങ്ങൾ, വ്യക്തമായ കാഴ്ചപ്പാടുകൾ, പിന്നെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചിന്താഗതികൾ ഇങ്ങനെയുള്ള മഞ്ജുവിന് ഈ കവിത കുറച്ച് നാളുകളായി എൻ്റെ മനസ്സിലുണ്ടായി. ഇനിയും പറയാം, കഴിഞ്ഞ മഞ്ജുവിന്റെ കഴിഞ്ഞ പിറന്നാൾ ദിവസം
ഈ കവിത പാടി പോസ്റ്റ് ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ അന്ന് എനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു അസൈൻമെന്റ് ഞാൻ അത് കഴിഞ്ഞില്ല. ആ ഒരു കവിത അങ്ങനെ എന്റെ മനസ്സിലുള്ള മഞ്ജുവിന്, നിങ്ങളുടെ ഒക്കെ മഞ്ജുവിന്, ആ ഒരു ഒരു നല്ല വ്യക്തിത്വമുള്ള മഞ്ജുവിനായിട്ട് ഞാൻ ആ കവിത ചൊല്ലിക്കുന്നത്. ഞാൻ കുഞ്ഞിക്ക് വളരെ ചെറിയ കവിതയാണ് അത്. ഞാൻ കവിതയെ കുറിച്ചൊന്ന് പറയാം. ഈ കഥാപാത്രം, ഈ വനിതയുടെ പേര് ഞാൻ പറഞ്ഞു വന്ന തിരുവിതാംകൂറിലെ വനിതയുടെ പേര് സുഭദ്ര എന്ന് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഈ സുഭദ്രയെ കുറിച്ച് 90s ആദ്യം കുറച്ച് ചെറുപ്പക്കാരനാണ് കൂടി ഒരു സിനിമയുണ്ട്. അപ്പൊ സിനിമ പുറത്തു വന്നപ്പോ സിനിമയുടെ പേര് കുലം എന്നായിരുന്നു. ഈ കുലം എന്ന മലയാള സിനിമ വന്നപ്പോ അത് സുഭദ്രയുടെ കഥയാണ്. അപ്പൊ ഈ ഇതുപോലുള്ളൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള സുഭദ്രയെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതിന് ടൈറ്റിൽ സോങ് വേണമെന്ന് ഇതിന്റെ ആൾക്കാർ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ തീരുമാനിച്ചപ്പോ അവര് പ്രൊഫസർ മാസ്റ്റർ സാറിനോട് പറഞ്ഞൊരു ടൈറ്റിൽ സോങ് വേണം. അദ്ദേഹം അഗ്നിസത്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു തലക്കെട്ട്, സാങ്കല്പിക തലക്കെട്ട് എന്ന് പറയാം, 15 ഒരു ചെറിയ കവിത എഴുതി. അപ്പൊ ഈ കവിത ആണ് സിനിമ തുടങ്ങുമ്പോൾ ഈ കവിതയും ഒപ്പം തുടങ്ങും. സിനിമ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ വെള്ളിത്തിരയില് ഒരു മങ്ങിക്കത്തുന്നൊരു ഒരു നെരിപ്പോടാണ്. ഈ കവിത പാടി തുടങ്ങി, കവിത പുരോഗമിക്കുന്നതനുസരിച്ച് ഈ നെരിപ്പോടിന്റെ വെളിച്ചം ഇങ്ങനെ കൂടി 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 വന്നത്. അപ്പോ കവിത അവസാനിക്കുമ്പോൾ ഈ നെരിപ്പോട് പൂർണ്ണമായി കത്തിയുണ്ട്, ഈ കറുത്ത പ്രതലം മൊത്തം വെളുക്കുകയും ചെയ്യും. അതിനോടനുബന്ധിച്ച് തിയേറ്റർ മുഴുവൻ പ്രകാശമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഓണറാണ്. നമ്മൾക്കറിയാം നമ്മുടെ തെരുവുകളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണ് കേരളത്തിൽ. ആ സമയത്ത് ഇതിന് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ സ്ത്രീ വെളിച്ചം പകരുന്നവൾ, വെളിച്ചം പകർത്തേണ്ടവൾ എന്നൊരു സന്ദേശമാണ് ഈ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ സിനിമയിലൂടെ 96 സിനിമ ഇറങ്ങുന്നത് നമ്മൾക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയെ ഓണർ ചെയ്യാണ് അവിടെ ചെയ്യുന്നത് ആ സിനിമയിലൂടെ. അപ്പൊ ആ സ്ത്രീയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അഗ്നിസത്യങ്ങളെന്ന് പറയുന്ന കവിത സാറ് എഴുതി കൊടുത്തത്. അത് മഞ്ജുവിന് വേണ്ടി, അത് മഞ്ജു എന്ന പ്രതീകത്തിന് വേണ്ടി ഞാൻ ചൊല്ലി. എങ്ങനെയാണ് അഗ്നിസത്യങ്ങൾക്കു ബലിയല്ല നീ, നഗ്ന പാപങ്ങൾക്കു നദിയല്ല നീ, അശ്വവേദങ്ങൾക്കൊരിരയല്ല, കാലങ്ങൾ അശ്രു കൊണ്ടെഴുതേണ്ട കഥയല്ല നീ, അഗ്നിസത്യങ്ങൾക്കുപരിയല്ല നീ, നഗ്ന പാപങ്ങൾക്കു നദിയല്ല നീ, അശ്വവേദങ്ങൾക്കൊരിരയല്ല, കാലങ്ങൾ അശ്രു കൊണ്ടെഴുതേണ്ട കഥയല്ല നീ. നിന്നെ ഞാൻ അറിയുന്നു പത്രേ, നിന്നേതിലരിയുന്നു രുദ്രേ, നിന്നെ ഞാൻ അറിയുന്നു പത്രേ, നിന്നേതിലരിയുന്നു രുദ്രേ. വെള്ളിമേലാവേറു ഇന്ദ്രമോഹങ്ങൾ തൻ പള്ളിയറ നിന്നെ മോഹിച്ചു, വെള്ളിമേലാവേറു ഇന്ദ്രമോഹങ്ങൾ തൻ പള്ളിയറ നിന്നെ മോഹിച്ചു, കുലമഹിമചിതൽ നിന്ന നാലുകെട്ടറയിലെ കുരുതിക്കു നിന്നെ തളച്ചു, വെള്ളിമേലാവേറു ഇന്ദ്രമോഹങ്ങൾ തൻ പള്ളിയറ നിന്നെ മോഹിച്ചു, കുലമഹിമചിതൽ നിന്ന നാലുകെട്ടറയിലെ കുരുതിക്കു നിന്നെ തളച്ചു, മനുമന്ത്രവാദികൾ ഒഴിഞ്ഞ പന്തങ്ങളിൽ ദേവിയായി നീ ദേവദാസിയായി, നിന്റെ തുടുചോര പുരുഷൻ ഉരതി പുഷ്പമായി, ചുടു കണ്ണു നീ തുള്ളി കവി ദുഃഖമായി, നിന്റെ ചുടുചോര പുരുഷൻ ഉരതി പുഷ്പമായി, ചുടു കണ്ണു നീ തുള്ളി കവി ദുഃഖമായി, നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, നിന്നേരിലരിയുന്നു രുദ്രേ, അഗ്നിസത്യങ്ങൾക്കു ബലിയല്ല നീ, നഗ്ന പാപങ്ങൾക്കു നദിയല്ല നീ, അശ്വവേഗങ്ങൾക്കൊരിരയല്ല, കാലങ്ങൾ അശ്രു കൊണ്ടെഴുതേണ്ട കഥയല്ല നീ, പരിചയം വാളും നിനക്കു നീ മാത്രം, പരിചയം വാളും നിനക്കു നീ മാത്രം, ഇനി വിഗ്രഹത്തിന്റെ മൗനമല്ല കണ്ണിനി മകളിൽ പടരും വിഷാദമല്ല, പുറ്റുമൂടുന്നൊരു കോലകപ്പുരകളിൽ രുദ്രതാളം നീ പടർത്തും,
ജീവന്റെ ഭദ്രസംഗീതം നിറയ്ക്കും. ഉറ്റുമൂടുന്നൊരിക്കോലകപ്പുരകളിൽ രുദ്രതാളം നീ നിറയ്ക്കും. ജീവന്റെ ഭദ്രസംഗീതം നിറയ്ക്കും. നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, നിന്നേരിലെരിയുന്നു രുദ്രേ. അഗ്നിസത്യങ്ങൾക്കു ബലിയല്ല നീ, നഗ്നപാപങ്ങൾക്കു നദിയല്ല നീ. അശ്വവേദങ്ങൾക്കൊരിരയല്ല, കാലങ്ങൾ അശ്രുകൊണ്ടെഴുതേണ്ട കഥയല്ല നീ. നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, നിന്നേരിലെരിയുന്നു രുദ്രേ. നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, നിന്നേരിലരിയുന്നു രുദ്രേ. കൂടുതൽ